Phu、哦 श्रीगणेशाय नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां श्रुतिस्मृतिपुराणानाम् आलयं करुणालयम् नमामि भगवत्पाद शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं पादरायणं सूत्रभाष्यकृतो वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति व्याप्त व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं मोकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् പരമാനന്ദമാധവം സർവേദാന്ത സിദ്ധാന്തഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരു പ്രണദോസ്മ്യഹം സദ്ഗുരു പ്രണദോസ്മ്യഹം ഇന്നലെ നമ്മൾ കണ്ടത് ആ ഒന്ന് നോക്കാം जलादिसंस् जलादिसंसर्गवशात्प्रभूत सम्स, दुर्गन्धदुदागरुदिव्यवासनां सङ्घर्षणेनैव विभाति सम्यग् विधूयमाने सदि बाह्यगन्धे अन्तश्चिदानन्ददुरन्धवासना धूलिविलिप्त्वा परमात्मवासनां പ്രജ്ഞാതിസങ്കർഷണതോ വിശുദ്ധം പ്രതീയതേ ചന്ദനഗന്ധവത്സ്പുടാം അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു അകരു അകരു വെള്ളവുമായിട്ടുള്ള സംസർഗത്താൽ ഒരു തരത്തിലുള്ള വൃത്തികെട്ട ഒരു ഗന്ധമൊക്കെ ഉണ്ടായിന്നിരിക്കാം വരും പക്ഷേ എങ്കിൽ അത് പിന്നെ ആ അതൊക്കെ ഒന്ന് എന്താ പറയുക ചീഞ്ഞ ഭാഗമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ ചീത്തയായിട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് മാറ്റി പിന്നീട് അതിനെ ഒന്നുകൂടി ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നല്ല സുഗന്ധം ദിവ്യസുഗന്ധം വരും അപ്പോൾ അതുപോലെ അതൊരു ഫിസിക്കൽ വർക്കാണ് കേട്ടോ പക്ഷേ ഇവിടെ ഈ വാസനകളാൽ ലോകവാസന ദേഹവാസന പിന്നെയോ ലോകവാസന ദേഹവാ ശാസ്ത്രവാസന ഇങ്ങനെയുള്ള ഈ വാസനകളാൽ എന്താ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു ആത്മവാസന നമുക്കുണ്ടാകുന്നില്ല അല്ലെങ്കിൽ മോക്ഷം നമ്മൾക്കുണ്ട് ഉണ്ട് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് തീവ്രമൊന്നുമല്ല എങ്കിലും മന്ദമായിട്ടൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിൽ അത് ഇതിനാലെല്ലാം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എന്താ വേണ്ടത് ഒരിക്കണം അല്ലേ അരയ്ക്കണം എങ്ങനെ എന്താ ഇവിടെ അരക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ചാവർത്തിച്ചുള്ള ശ്രവണ മനനാദികളിലൂടെ വാസനകളൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ ശാസ്ത്രത്തിന് വളരെ വലുതായിട്ടുള്ള ശക്തിയുണ്ട് നമ്മുടെ ഉള്ളിലെ എല്ലാ തരത്തിലുള്ള നീചവാസനകളെയും തുരത്താനായിട്ട് ശാസ്ത്രത്തിൻ്റെ പഠനം കൊണ്ടിട്ട് സാധിക്കും ശാസ്ത്രത്തിൻ്റെ പഠനം എന്ന് വെച്ചിട്ടുണ്ടായെങ്കിലും ആ ആത്മാർത്ഥതയോടെയുള്ള ഒരു സമീപനം അപ്പോൾ അങ്ങനെ വാസനകളൊക്കെ നീങ്ങി പിന്നെയോ അങ്ങനെ വാസനകളൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ജ്ഞാനം ശുദ്ധമായിട്ടുള്ള ജ്ഞാനം ചന്ദനഗന്ധം പോലെ വിശുദ്ധമായിട്ടുള്ള ആ ജ്ഞാനം എന്താ ശോഭിക്കും അപ്പോൾ എന്താ ആശയം എന്താ എല്ലാവരിലും മോക്ഷവാസനയുണ്ട് പക്ഷേ മറ്റു വാസനകളാൽ അത് മറഞ്ഞ് പോകുകയാണ് അതുകൊണ്ട് മറ്റു വാസനകളെ നീക്കം ചെയ്യണം ആ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ോകെ അനത്മ അനത്മവാസനജലൈ തിരോഭൂതവാസനം ഇതിൽ വിട്ടുപോയോ ഇല്ല അനത്മവാസനജലൈ തിരോഭൂതത്മവാസന തേശാം नित्यात्मनिष्ठया तेषां नाशे भाति स्वयं स्फुटाम् अनात्मवासनाजालैः तिरोभूतात्मवासनां नित्यात्मनिष्ठया तेषां नाशो नाशे भाति स्वयं स्फुटाम् തിരോഭൂതേ തിരോഭൂത ആത്മവാസന തിരോഭൂത തിരോഭൂതം ചെയ്തു എന്നൊക്കെ തിരോധാനം ചെയ്തു തിരോഭൂതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മറിഞ്ഞിരിക്കുന്നു തിരോഭൂതം തിരോഭൂത ആത്മവാസന ആത്മവാസന മറിഞ്ഞിരിക്കുന്നു എങ്ങനെ അനാത്മവാസന വാസനാജാലൈ അനാത്മവാസനകളുടെ കൂട്ടം കൊണ്ടിട്ട് ആത്മവാസന മറിഞ്ഞിരിക്കുന്നു തിരോഭൂതം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്നു എന്നിട്ടിനിപ്പോൾ എന്താ വേണ്ടത് അനാത്മവാസനകളുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായെങ്കിലും ഇതിനു മുമ്പ് നമ്മൾ കണ്ടുവല്ലോ ശാസ്ത്രവാസന ദേഹവാസന പിന്നെയോ ശാസ്ത്രവാസന ദേഹവാസന ലോകവാസന അപ്പോൾ ഇവ ആത്മവാസനയെ മറിക്കുന്നു ആഗ്രഹമൊക്കെ ഉണ്ട് മോക്ഷം വേണം എന്നൊക്കെ പക്ഷെ അതോടൊപ്പം തന്നെ എനിക്ക് പലതും ആഗ്രഹമുണ്ട് ആദ്യം എല്ലാം ഒക്കെ ഒന്ന് നേരെ ആക്കട്ടെ എന്നിട്ട് പയ്യെ ഉണ്ടല്ലോ നിങ്ങൾ എന്താ ചിന്മയ മിഷൻ ഉണ്ട് ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എവിടെയുണ്ട് അവിടെയാണെങ്കിൽ അനവധി ബ്രഹ്മചാര്യൻസ് ഉണ്ട് സ്വാമിമാരുണ്ട് അവരൊക്കെ അവിടെ തന്നെയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്നെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് അപ്പം മോക്ഷവാസനയുണ്ട് പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബാക്കിയുള്ള വാസനകളാൽ ഇത് മറഞ്ഞിരിക്കുകയാണ് ഇപ്പം എന്താ വേണ്ടത് എന്താ ഒരു പോംവഴി എന്നാണെങ്കിലും നിത്യ ആത്മനിഷ്ഠയാ നിഷ്ഠ എന്നാണ് കേട്ടോ വാക്ക് നിത്യ ആത്മനിഷ്ഠയാ ആത്മനിഷ്ഠ നേടണം എന്നിട്ടോ അതിലൂടെ ആത്മ ആത്മവാസന ഉറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ മോക്ഷവാസനം മോക്ഷ ആത്മവാസന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിനെക്കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹം അത് ഉറയ്ക്കുമ്പോഴേക്കും മറ്റു ആഗ്രഹങ്ങളെല്ലാം നശിക്കും അപ്പോൾ ആത്മാവിലുള്ള താല്പര്യം കൂടുമ്പോൾ തേശാം നാശയെ മറ്റ് വാസനകളൊക്കെ നശിക്കും അങ്ങനെ ആകുമ്പോഴോ സ്വയം ഭാതി സ്വയം സ്ഫുട അത് വളരെ ആ ആത്മ ആത്മജ്ഞാനം വളരെ ക്ലിയറായിട്ട് ഭാതി ശോഭിക്കും അപ്പം എന്താ കാരണം ഇപ്പോൾ നമ്മൾക്കൊക്കെ ഉണ്ട് വസനകളൊക്കെ ഉണ്ട് പക്ഷെ അതോടൊപ്പം ഈ പല കാര്യങ്ങളും കൂടി വേണം ഈ മറ്റു കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് കേട്ടോ ആധ്യാത്മിക കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ കൂടുന്നതനുസരിച്ച് ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുന്നതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കുറേയല്ല ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും ഒരു വീട്ടിലാണെങ്കിലും അതെ പൂജാ സാധനങ്ങളോ അല്ലെങ്കിൽ പൂജ വീട്ടിൽ നിന്നും രാവിലെ ഒരു വിഷ്ണു ജപോ അർച്ചനയോ ഒക്കെ എന്നും ചെയ്യുകയാണ് എങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ ഉണ്ടാകുകയും ചെയ്യും പിന്നെയോ എല്ലാറ്റിനേക്കാളും കൂടുതൽ ഒരടുക്കും ചിട്ടയും ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതൊക്കെ ആദ്യത്തെ തലമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ആത്മവാസനകളിലേക്ക് ആത്മവാസന അല്ലെങ്കിൽ മോക്ഷം വേണം എന്നുള്ള ആ ഒരാഗ്രഹം കൂടുന്നതനുസരിച്ച് മറ്റ് കാര്യങ്ങളിലുള്ള അല്ലെങ്കിൽ മറ്റു വാസനകൾ ഒക്കെ കുറഞ്ഞു കുറഞ്ഞു പോകും അതോടൊപ്പം തന്നെ ആത്മാവ് ആത്മജ്ഞാനം നല്ലതുപോലെ ശോഭിക്കുകയും ചെയ്യും ആത്മജ്ഞാനം ശോഭി ആത്മജ്ഞാനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായെങ്കിൽ ഹാ എന്താ ധ്യാനത്തിൽ നിഷ്ഠ നേടി ആത്മനിഷ്ഠയാന്നുള്ള ഒരു വാക്കുണ്ട് ധ്യാനത്തിൽ നിഷ്ഠ നേടുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നശിക്കും അപ്പോഴോ ജ്ഞാനം ശോഭിക്കും ഓക്കെ ഒരു നിമിഷം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുമോ ഏയ് അടുത്ത ശ്ലോകം പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തി ആറ് യഥാ യഥാ പ്രത്യകവസ്ഥിതം മനഃം സ്ഥാ മനഃ തദാ തഥാ മുഞ്ചതി തദാ തഥാ മുച്ചതി ബ്രഹ്മവാസനാം തദാ തഥാ മുഞ്ചതി എന്നാണ് കേട്ടോ तदा तदा मुञ्जरि ब्रह्मवासनाः निःशेषमोक्षे सति वासनाम् आत्मानुभूतिः प्रतिबन्धशून्यां यथा यथा प्रत्यगवस्थितं मनः तथा तथा मुञ्जति ब्रह्मवासनाः നിശേഷമോക്ഷേ സതിവാസനാനം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യാം യഥായഥ യഥാഥാ പ്രത്യകവസ്ഥിതം മനഃ എപ്പോഴാണോ മനസ്സ് പ്രത്യക ആത്മാവിൽ അവസ്ഥിതമാകുന്നത് അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ മനസ്സ് ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എപ്പോഴാണോ ആ മനസ്സിന് ആ ഒരു ആത്മാവിൽ സ്ഥിതി അല്ലെങ്കിൽ മറ്റുള്ളവയിൽ നിന്നും ഒക്കെ വിട്ട് സ എന്ന് പറയില്ലേ അത് അക്ഷരാർത്ഥത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള സുഖമുണ്ട് ആ ആനന്ദത്തിൻ്റെ ഒരു സ്ഫുരണമൊക്കെ ഉണ്ടാകും എപ്പോഴാണോ മനസ്സ് പ്രത്യേക ആത്മാവിൽ അവസ്ഥിതമാകുന്നത് തഥാ തഥാ അപ്പോഴെല്ലാം മുഞ്ചതി ബാഹ്യവാസന അപ്പോഴൊക്കെ ബാഹ്യവാസനകൾ നീങ്ങും എപ്പോഴാണോ മനസ്സ് മനസ്സിനെ ആത്മാവിൽ മുക്കുക എന്നൊക്കെയാണ് വാക്ക് വരിക അല്ലെങ്കിൽ ആത്മാവ് ലയിക്കുക മനസ്സിനെ ഇനി അതൊന്നും അല്ല എങ്കിലും മനസ്സിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ നീങ്ങിക്കഴിയുമ്പോൾ മനസ്സ് സ്വതവേ നിത്യസത്വമാണ് അപ്പോൾ അങ്ങനെ മനസ്സിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി ആത്മാ മാത്രമായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ആ ആ സുഖം അത് അനുഭവപ്പെടുമ്പോൾ ബാക്കിയുള്ള വാസനകളൊക്കെ നീങ്ങുന്നു ബാഹ്യവാസനകളെല്ലാം വിട്ടുപോകുന്നു മുഞ്ചതി മോചിപ്പിക്കപ്പെടുന്നു അല്ലെ വിട്ടുപോകുന്നു ബാക്കിയ വാസനകളെല്ലാം നീങ്ങുന്നു അപ്പോഴോ നിശേഷമോക്ഷേ സതിവാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധ ശൂന്യം ഇപ്പൊ മനസ്സ് എത്ര കണ്ട് ആത്മചിന്തനത്തിൽ മുഴുകുന്നുവോ അത്ര കണ്ട് വസ്തുക്കളിലുള്ള താത്പര്യവും വാസനകളും ബാഹ്യവാസനകളും ഒക്കെ നീങ്ങും നിശേഷമോക്ഷേ വാസനാനാം വാസനകളെല്ലാം പൂർണ്ണമായിട്ട് നീങ്ങുമ്പോൾ ആ അവസ്ഥയാണ് വാസനാശം എന്നൊക്കെ പറയുക വാസനകളെല്ലാം നശിച്ചിരിക്കുന്നു അങ്ങനെ വാസനകളെല്ലാം പൂർണ്ണമായിട്ട് നീങ്ങുമ്പോഴോ ആത്മാനുഭൂതി പ്രതിബന്ധ ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ ആത്മാനുഭൂതി ഉണ്ടാകുന്നു അപ്പോൾ വാസനകളാണ് ഈ ആത്മാനുഭൂതിക്ക് ഇത് എപ്പോൾ ഇതൊരു തുടക്കക്കാരനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യങ്ങളല്ല എപ്പോഴാണോ ഒരാൾ ശ്രവണവും ശ്രവണത്തിലൂടെ താൻ ആത്മ ആത്മാവാണ് എന്നും ഈ സകലചരാചരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ആത്മാ തന്നെയാണ് താനെന്നും അതിലെ ഒരു പ്രകടനം മാത്രമാണ് ഈ ലോകമെന്നും ഒക്കെ മനസ്സിലാക്കി ശ്രവണത്തിലൂടെ ഈ ജ്ഞാനം നേടി മനനം ചെയ്ത് അതിലുണ്ടാ ശ്രവണ സമയത്തുണ്ടാകാവുന്ന പലതരത്തിലുള്ള സംശയങ്ങളും മനനത്തിലൂടെ നീങ്ങി ഇനിയോ വിപരീത ഭാവന സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ വിപരീത ഭാവനയെ നീക്കാൻ വേണ്ടിയിട്ട് നിരന്തര ആത്മചിന്തയിൽ മുഴുകുന്ന ഒരാളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങനെ നിര എത്ര കണ്ട് ആത്മചിന്തയിൽ നിഷ്ഠ നേടുന്നുവോ അത്ര കണ്ട് വാസനകൾ നീങ്ങി 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 അവസാനം വാസനകൾ പൂർണ്ണമായിട്ടും നാശമടയുമ്പോൾ വാസന നാശത്താൽ എന്താകുന്നു ആത്മാനുഭൂതി പ്രതിബന്ധ ഒരു തരത്തിലുള്ള തടസ്സവുമില്ലാതെ ഉണ്ടാകുന്നു അപ്പോൾ എങ്ങനെയാ ആദ്യം വളരെയധികം വാസനകളുമൊക്കെ ആയിട്ടാണ് ഒരാൾ ഇങ്ങനെ ഗീതാജ്ഞാന യജ്ഞത്തിനാകട്ടെ അല്ലെങ്കിൽ ഭാഗവത സപ്താഹത്തിനാകട്ടെ ഇങ്ങനെ സത്സംഗങ്ങളിൽ ഇനിയിപ്പോൾ വേറെ ഒന്നുമല്ല എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്വാമിയോ ആരെങ്കിലുമൊക്കെ ആധ്യാത്മിക മാർഗത്തിലൂടെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ വന്നുള്ള ഒരു സത്സംഗം ഇപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കും ആ സത്സംഗം നടക്കുക അപ്പോൾ ഒരു സ്ഥലത്ത് പലരും അങ്ങനെയാണ് ഇല്ലേ നമ്മളിങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്തെക്കുറിച്ചല്ലേ നമ്മൾ പറയുക നമ്മൾ കാണും ഒരു ബാനറോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നോട്ടീസ് അടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ മുമ്പിലോ ഒക്കെ കാണും ആധ്യാത്മിക പ്രഭാഷണ പരമ്പരാന്നോ അങ്ങനെയൊക്കെ മറ്റുമൊക്കെ കാണും അപ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിലെ സർവത്ര വാസനകളും എല്ലാ തരത്തിലുള്ള ഒരു പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ആദ്യമൊക്കെ സത്സംഗത്തിന് പോകുക എന്നിട്ടോ അപ്പോൾ സത്സംഗത്തിന് പോകുമ്പോഴും നമ്മൾക്ക് പലതരത്തിലുള്ള എന്താ പല കാര്യങ്ങളിൽ നമ്മൾ എൻഗേജാണ് പലതരത്തിലുള്ള ഇപ്പോൾ ഒരു പാർട്ടി പണ്ട് എന്താ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാകും ആ പാർട്ടി ഉണ്ടാകും ഈ പാർട്ടി ഉണ്ടാകും പലതരത്തിൽ നമ്മൾ ലോകവുമായിട്ട് ഇഴുകി ജീവിക്കുമ്പോൾ ലോകത്തിലുള്ള സർവ്വ വിധത്തിലുള്ള സെലിബ്രേഷൻസിലും നമ്മളും ഭാഗ ഭാഗവാക്കാകണമല്ലോ അപ്പം നമ്മളെയും വിളിക്കും അപ്പം നമ്മൾ സത്സംഗത്തിന് പോകും പോയി അവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് പോകണം അങ്ങനെ അങ്ങനെ ആയിരിക്കും മനസ്സിൽ അത് കഴിഞ്ഞ് അടുത്ത ദിവസവും സത്സംഗത്തിന് പോകുമ്പോഴും കാണും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എൻഗേജ്മെൻ്റ് കാണും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സത്സംഗം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാം അല്ലായെങ്കിൽ സത്സംഗം തീരെ തീരാറാവുമ്പോഴേക്കും പുറകെ പോയിരിക്കാം എന്നിട്ട് അവിടെ എഴുന്നേറ്റ് പോകാം പിന്നെ 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 നമ്മുടെ മനസ്സിൽ നിന്നൊരു വടംവലിയാണ് പാർട്ടിക്ക് പോകണോ കാരണം ഈ തരത്തിലുള്ള ഈ അറിവുണ്ടല്ലോ ഈ ഇദ്ദേഹം പറയുന്ന ഈ അറിവ് ഇത് വളരെ ദുർലഭമായിട്ടുള്ളതാണ് എന്താണ് എപ്പോഴും എന്താ അവരെന്താണ് ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീകളാണെങ്കിൽ ഈ തരത്തിൽ പുരുഷന്മാരും മോശമൊന്നുമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഈ ഉപരിപ്ലവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ഥൂലമാണ് അവരുടെ സംസാരങ്ങളെല്ലാം ഒട്ടും മനസ്സ് സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് പോകുന്നേ ഇല്ല അപ്പോൾ ഈ ജ്ഞാനം വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത ഈ ജ്ഞാനം ഇത് മൂന്നാല് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പാർട്ടിക്ക് പോകണ്ട ഇങ്ങനെ നമ്മൾ വിചാരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ആഴത്തിൽ അറിയണമെന്നുണ്ട് പിന്നെ കോഴ്സ് വല്ലതും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും അപ്പോൾ പറയും ആരെങ്കിലുമൊക്കെ മിഷൻ്റെ ആളുകളാണെങ്കിൽ പറയും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ പുതിയ ഒരു വേദാന്ത കോഴ്സ് തുടങ്ങുന്നുണ്ട് മുപ്പത്തിരണ്ട് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്കാണതിൽ അഡ്മിഷൻ ലഭിക്കുക പിന്നെയോ നവംബർ ആവുമ്പോഴേക്കും അല്ലേ ഇപ്പോൾ നമുക്ക് ഒരു മാസം കൂടിയുള്ളൂ നിങ്ങൾ എല്ലാവരോടും പറയൂ ഈ പ്രായത്തിന് താഴെ ഉള്ളവരും പിന്നെ ഇതിലൊക്കെ കുറച്ച് അഭിരുചി ഉള്ളവരും ഒക്കെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് തോന്നുകയാണ് അങ്ങനെ കൂടുതൽ പഠിക്കാനായിട്ട് തോന്നി അങ്ങനെ ആശ്രമത്തിൽ ചേരുന്നു ഗുരുവിൻ്റെ അടുത്ത് ഗുരുവിനോടൊപ്പം താമസിച്ച് ആത്മവിദ്യ ശ്രവണം ചെയ്ത് പിന്നെ 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 ആത്മാനുരസം അനുഭവിക്കുമ്പോഴോ ഈ ബാഹ്യമായിട്ടുള്ള വാസനകളെല്ലാം നിങ്ങൾ ും ഇതൊരു ഒരു സാധകന്റെ പൂർണ്ണ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ധ്യാന ആരംഭത്തിൽ ഒരു തരത്തിലുള്ള താത്പര്യം ഒന്നും ഉണ്ടാകുമെന്നില്ല പക്ഷേ മനസ്സ് എപ്പോഴാണോ എല്ലാറ്റിൽ നിന്നും പതിയെ 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 പിൻവാങ്ങി നമ്മളുടെ യഥാർത്ഥ സ്വരൂപമായിട്ടുള്ള ആ പൂർണ്ണ ശാന്തി ആ ശാന്തിയിലേക്ക് ലയിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ പതിയെ പതിയെ ആ പൂർണ്ണ പൂർണ്ണശാന്തിയിലേക്ക് ലയിക്കുമ്പോൾ ആദ്യമൊക്കെ ശ്രവണത്തിലായിരുന്നു താത്പര്യം പിന്നെ 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 ചിന്ത ചെയ്യാനായിട്ട് തുടങ്ങും അതും ശ്രവണം കുറച്ച് സ്ഥൂലമാണ് എങ്കിൽ മനനം അതിലും സൂക്ഷ്മമാണ് ആ പിന്നെ വല്ലയിടത്തുമൊക്കെ ഇരുന്നിട്ട് ആ തത്വത്തെ ഒന്ന് ഒരു വെറുതെ ഒന്ന് ചും ചുമ്മാ ഇരി എന്നൊക്കെ പറയില്ലേ ആ അപ്പോൾ ഒന്ന് വെറുതെ വന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുമ്മാതെ ഇരുന്ന് ധ്യാനിക്കാനായിട്ട് നോക്കും ഇപ്പം ഇതൊന്നും ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇതൊരു സാധകൻ്റെ ജീവിതമാണ് ജീവിത ജീവിതയാത്രയാണിത് ചിലപ്പോൾ അനവധി വർഷങ്ങൾ വർഷങ്ങളെടുക്കും ഇതിനായിക്കൊണ്ടിട്ട് എത്ര എങ്ങനെയാണോ ഒരു പൂവ് എത്ര പതിയെയാണ് അത് വിരിയുന്നത് അതുപോലെയാണ് അല്ലാതെ ഒറ്റ നിമിഷം കൊണ്ട് ഒന്നും സാധിക്കില്ല അപ്പോൾ യഥാ യഥാ പ്രത്യകവസ്ഥിതം മനഃ തഥാ തഥാ മുച്ച മുഞ്ചതി ബാഹ്യവാസനഹ അപ്പോൾ അതുപോലെ എപ്പോഴാണോ മനസ്സ് പൂർണ്ണമായിട്ടും ആ പര പരമതത്വത്തിൽ പൂർണ്ണമായിട്ടും ഉടക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ലയിക്കുന്നത് അപ്പോഴേക്കും ആത്മാനുഭൂതി തടസ്സമില്ലാതെ ഇടതടവില്ലാതെ ഒരു തരത്തിലുള്ള പ്രതിബന്ധങ്ങളും ഇല്ലാതെ അനുഭവിക്കുമാറാകും അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത് പ്രതിബന്ധങ്ങൾ അനവധി ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ വേണ്ടത് എന്നാണെങ്കിൽ സ്വാത് അടുത്ത ശ്ലോകം അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സ്വാത്മനേവ സദാ സ്ഥിതിവാ മനോനശ്യതിയോഗിന് വാസനാ ക്ഷയശ്ചാത്ത സ്വാധ്യസാവനയം കൂരു സ്വാത്മന് സ്വാത്മന സദാ സ്തി മനോനശ്യോന വാസനാ ക്ഷയശ് ക്ഷയശ്ചാത്ത സ്വാധ്യാസാ സ്വാധ്യസാപനം സ്വാധ്യാസാപനയം കുരു സ്വധ്യസ അപനയം കുരു എന്നാണ് കേട്ടോ വാക്യം ഓകെ സ്വാത്മനിവ സദാ സ്തിവ സ്വാത്മന്യേവ സ്വാത്മനിത്വ സദാസ്തിത്വ എപ്പോഴും ഈ സ്വാത്മനി ആത്മാവില് നിലനിൽക്കുമ്പോൾ ഉം അങ്ങനെയുള്ള യോഗിയുടെ മനസ്സ് മനോനശ്യതി മനസ്സ് നാശമടയുന്നു ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ വാസന ക്ഷയം അല്ലെങ്കിൽ വാസനാശം അല്ലെങ്കിൽ വാസനാക്ഷയം വാസനകളുടെ ക്ഷയം അപ്പോൾ അത് സംഭവിക്കുക മനസ്സ് നിരന്തരം ഈ ആത്മാവിൽ തന്നെ മുഴുകുമ്പോഴാണ് മനസ്സും നശിക്കുന്നു അതോടൊപ്പം തന്നെ വാസനകൾ നശിക്കുന്നു അപ്പോൾ അങ്ങനെ സ്വ അധ്യാസ അഭനയം കുരു അപ്പോൾ സദാ മനസ്സിനെ ആത്മാവിൽ മുഴുക്കി അല്ലെങ്കിൽ ആത്മാവിൽ നിലനിർത്തി സോ അധ്യാസ അപനയം ഗുരു ഈ അധ്യാസമുണ്ടല്ലോ ഈ വിപരീത ഭാവന അല്ലെങ്കിൽ ഈ പലതരത്തിലുള്ള എന്താ വാസനകളാൽ അല്ലേ ഈ അധ്യാസം ഈ ദേഹം ഞാനാണ് എന്നുള്ള വിപരീത ഭാവന അതേ തുടർന്നിട്ടാണ് കേട്ടോ ബാക്കിയുള്ളതെല്ലാം വരിക അപ്പം ഇങ്ങനെയുള്ള ഈ അധ്യയ ഈ അധ്യാസത്തിൻ്റെ അപനയനം അപനയനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നെഗേറ്റീവ് ചെയ്യൂ അല്ലെങ്കിൽ അതിനെ നീക്കൂ അപ്പം ഏതൊക്കെ വേണം വാസന നാശം വേണം അല്ലെങ്കിൽ വാസനാക്ഷയം മനോനാശം പിന്നെയോ തത്വജ്ഞാനം തത്വജ്ഞാനം നമ്മൾക്ക് ശ്രവണത്തിലൂടെ നേടുന്നു തത്വജ്ഞാനം മനനത്തിലൂടെ അത് ഉറപ്പിക്കുകയാണ് പിന്നെയും മുന്നോട്ട് പോകുന്നില്ല കാരണം എന്താ മനസ്സും വാസനയും അവിടെ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വാസനകളെ നീക്കണം മനസ്സിനെയും മനസ്സിൽ നിന്ന് വാസനകളൊക്കെ പോകുമ്പോൾ മനസ്സ് നശിക്കും അല്ലെങ്കിൽ മനസ്സ് നശിക്കുമ്പോൾ വാസനകൾ നീങ്ങും വാസ ഇത് രണ്ടും പരസ്പരം പൂരകമാണ് വാസനാനാം ചയശ്ചാതാം സ്വാധ്യാസാപനയും കുരു അപ്പം മനോനാശം എങ്ങനെയാ സംഭവിക്കുക സദാ 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 ആത്മചിന്തനത്തിൽ മുഴുകുന്നതിലൂടെ അപ്പോഴോ ബാഹ്യവാസനകളും നശിക്കുന്നു അപ്പോൾ എന്താ ഇതിന് വേണ്ടത് ആദ്യം സത്വം വർദ്ധിപ്പിക്കണം അത് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ തമോദ്വാഭ്യം രജ സ്പത് സത്വം ശുദ്ധേന നശ്യതി നശ്യത്തിസ് സത്വമവഷ്ടഭ്യ സ്വാധ്യസാവനയം കുരു തമോദ്വാഭ്യം രജ സത്വം त्वाद् सत्त्वं शुद्धेन नश्यति तस्मात् सत्त्वमवष्टभ्य स्वाध्यासावनयं कुरु तमोगुणं തമോ തമ തമഹ തമസ് തമസിൻ്റെ കുറിച്ച് തമോ ഗുണത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് എന്തൊക്കെയാണ് തമോ ഗുണത്തിൻ്റെ സ്വഭാവം എന്നാണെങ്കിൽ അജ്ഞാനം ആലസ്യ ജഡത്വ നിദ്ര പ്രമാദൂ മുഖാ തമോ ഗുണാഹ് ഇതൊക്കെയാണ് തമോഗുണത്തിൻ്റെ തമോഗുണത്താൽ ഒരുവനിലുണ്ടാവുക അജ്ഞാനം ആലസ്യം ജഡത പിന്നെയോ നിദ്ര ഏത് നേരെ ഉറക്കാണ് പ്രമാദം മൂഢത്വം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇനി അഭാവനാവ വിപരീത ഭാവന അസംഭാവന വിപ്രതിപത്തിരസ്യാഹ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ് എവിടെയാണ് കണ്ടത് ത്രിഗുണങ്ങളെ വിവരിക്കുന്ന സമയത്ത് ഇപ്പം മാനസിക തലത്തിൽ അജ്ഞാനോ അശ്രദ്ധയും മടിയും നാളെ 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 എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് നീക്കി നീക്കി കൊണ്ടുപോകും അപ്പം ഇതൊക്കെ തമോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി രജോ ഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് എങ്കിലോ ഇതൊന്നും ഓർമ്മ പുതുക്കുകയാണ് കേട്ടോ കാമ ക്രോധോലോഭോ മോഹാദി മോഹദമ്പാദ്യ സൂയ അഹങ്കാര ഈർഷ്യ മാത്സര്യാദി യാഹ തൂ ഇങ്ങനെയുള്ള കാമം ക്രോധം പിന്നെയോ ലോഭം അതുപോലെ ദമ്പം ഇങ്ങനെയൊക്കെയുള്ള അസൂ അസൂയ അസൂയ നമ്മൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുശുമ്പ് കുനിഷ് കുന്നയിമ്മ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഏതിൻ്റെ രജോഗുണത്തിൻ്റെ അപ്പോൾ നമ്മൾക്ക് അല്ലേ ആ രജോഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ ആ സമയത്ത് നമ്മൾ കണ്ടതാണ് കേട്ടോ ഒന്ന് പുറകോട്ട് പോയാൽ മതിയാവും ശ്ലോക നമ്പർ ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ വിക്ഷേപശക്തി രജോഗുണത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു ഇനി സത്വഗുണോ ഒന്നൊന്ന് സത്വവും രജസും താമസിനെ കുറിച്ചൊന്നൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് സത്വഗുണത്തിൻ്റെ ആണെങ്കിലോ സത്വഗുണത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ശാന്തിയാണ് ശാന്തി വളരെ ചിയർഫുൾനെസ് അല്ലെ എപ്പോഴും പ്രസന്നമായിരിക്കും പിന്നെ പ്ര പ്രഹർഷം നിഷ്ഠ ആത്മനിഷ്ഠ ഇതെല്ലാം പ്രസാദം ഇതെല്ലാം പ്രസാദ ബുദ്ധി എപ്പോഴും എപ്പോഴും സന്തോഷമായിരിക്കും അല്ലേ ചില ആളുകൾ എന്തൊക്കെ ഉണ്ടായെങ്കിലും അവരുടെ മുഖത്തൊരു പ്രസാദം ഉണ്ടാകില്ല ആ ഇത് പക്ഷെ അങ്ങനെയല്ല ഇതൊക്കെ സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇങ്ങനെ തമസിൻ്റെ ആണെങ്കിൽ എപ്പോഴും ജഡത അതുപോലെ ആലസ്യം അജ്ഞാനം ആലസ്യ ജഡത്വ നിദ്ര ഇതൊക്കെ എപ്പോഴും ഉണ്ടാകും രജോ ഗുണത്തിൻ്റെ ആണെങ്കിൽ കാമക്രോധാദി ഡമ്പ് മോഹം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാകും സത്വത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്നത് തമോദ്വാഭ്യ എന്ത് ചെയ്യണം എന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണെങ്കിൽ തമോദ്വാഭ്യാം രജഹ സത്വാദ സത്വം ശുദ്ധേന നശ്യതി അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് രജോ രജോഗുണത്തെയും നീക്കണം ഇപ്പം തമസിൻ്റെ ആലസ്യം എല്ലാം എങ്ങനെ നീക്കാൻ പറ്റും രജോഗുണം കൂട്ടിയാൽ മതി ഏതു നേരവും ഇറ ഉറങ്ങുന്ന കുട്ടിയോട് പറയുക ഒരു ചോക്ലേറ്റ് കാണിച്ചിട്ട് പറയുക ഈ വീടിന് വീടിന് ചുറ്റും ഒരഞ്ച് റൗണ്ട് ഓടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിത് തരാം എന്ന് പറയുക അപ്പോൾ ഓടും എത്ര നല്ല ഒരു വ്യായാമമാണ് ഈ ഓട്ടം എന്നറിയോ ഓടുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസരിപ്പ് നമ്മൾക്കൊരു ദിവസം വലിയവരാണെങ്കിലും അതേ ഓട്ടം ആ പ്രസരിപ്പ് നമ്മൾക്കൊരു ദിവസം മുഴുവനും നിൽക്കും ജോഗി ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യും ചെയ്യുമ്പോഴും അപ്പോൾ ഈ തമസിനെ ഇത്തരത്തിലുള്ള രച ചുറു ചുറുക്കോ ചുറു ചുറുക്കൊക്കെ ഈ തമസ് നശിക്കും ഇനിയും അപ്പോൾ ആലസ്യമെല്ലാം ഉത്സാഹം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മാറും തമോദ്വാഭ്യാം അപ്പം തമസിനെ മറ്റ് രണ്ടു ഗുണങ്ങളുടെ സഹായത്താൽ നീക്കാം ഇനി രജസ് രജസിനെ എങ്ങനെ നീക്കാം രജസ് എപ്പോഴും സ്വാർത്ഥമായിരിക്കും അല്ലേ സ്വാർത്ഥമായിട്ടുള്ള പ്രവൃത്തികൾ സത്വം വർദ്ധിപ്പിച്ചാൽ മതി എങ്ങനെ സ്വാർത്ഥത നീക്കി നിഷ്കാമമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ രജോ ഗുണത്തിൻ്റെ ആ ബന്ധന അവസ്ഥയിൽ നിന്നും മാറും നമ്മൾക്ക് എപ്പോഴും ഈ സ്വാർത്ഥത കാരണമാണ് നമ്മൾ ഇങ്ങനെ ബന്ധനത്തിൽ പെടുക അപ്പോൾ നിഷ്കാമമായിട്ട് നിസ്വാർത്ഥമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതെങ്കിലോ ഓ ആരിപ്പോൾ നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല അല്ലേ ആ ബന്ധന ആ ബന്ധന സ്വഭാവം മാറും അപ്പോൾ ഇനി അപ്പോൾ ഇങ്ങനെ വന്നു അല്ലെ ഇനി സത്വത്തിൽ നിന്നും നിത്യ നിത്യസത്വസ്ഥനാകണം സത്വത്തിൽ നിന്ന് എങ്ങനെ മിശ്രസ്യ സത്വസ്യ ആ അതായത് സത്വം മറ്റു ഗുണങ്ങളുമായിട്ട് എന്താ ഈ മിക്സ് ചെയ്യുമ്പോഴേ അതായത് ഇപ്പോൾ സത്വഗുണം ഉള്ള ഒരാൾ സത്വഗുണമുണ്ട് ഒരാളിൽ പക്ഷേ മറ്റു ഗുണങ്ങളും അയാളിലുണ്ട് അതായത് മറ്റു ഗുണങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സത്വഗുണമാണ് സത്വുണമുണ്ട് രജസും തമസുമൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യമനിയമാദികളിലൊക്കെ ശ്രദ്ധയൊക്കെ ഉണ്ടാകും വിനയവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സത്വഗുണം വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് ശാന്തിയും പ്രസാദവും പ്രഹർഷവും ഒക്കെ നമ്മളിലേക്ക് വരിക അങ്ങനെ വിശുദ്ധ സത്വത്തിൻ്റെ ഗുണങ്ങളാണ് ഈ ശാന്തി പ്രസാദം എന്നൊക്കെ ഉള്ളത് അപ്പോൾ സദ് സത്വം ശുദ്ധേന നശ്യതി വിശുദ്ധ സത്വഗുണമുണ്ടാകുമ്പോൾ മറ്റേ സത് സത്വഗുണവും നശിക്കും അതായത് സത്വഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രജസും തമസവും ഒക്കെ മിശ്രിതമായിട്ടുള്ള ആ സത്വഗുണവും നശിക്കും അത് വിശുദ്ധ സത്വം എന്നുള്ളത് ആത്മനിഷ്ഠയാണ് അപ്പോൾ ആത്മനിഷ്ഠയാല് സത്വഗുണത്തിൻ്റെ ബന്ധന സ്വഭാവം മാറും എന്ത് ഈ സാത്വിക ഗുണത്തിന് ബന്ധന സ്വഭാവം എന്നാണെങ്കിലോ ആഹാ ദോഷ അഭിമാനമുണ്ട് അതായത് സാത്വികമായിട്ടുള്ള അഭിമാനം ഞാനൊരു സാധകൻ എന്നുള്ള ഒരു അഭിമാനം അത് മറ്റതിലും കൂടുതലാണ് കേട്ടോ അതിൻ്റെ ഒരു ബന്ധന സ്വഭാവം എന്നുള്ളത് അതിൽ തന്നെ കുടുങ്ങിക്കിടക്കും ഞാൻ ഒരു പുണ്യവാനാണ് അത്യന്തം പുണ്യങ്ങൾ ചെയ്തിട്ടുള്ള സുഹൃതിയാണ് എന്നൊക്കെയുള്ള ഈ ഭാവം അത് മറ്റേ ഇത്രയും ബന്ധിക്കില്ലായെന്നാണ് തോന്നുന്നത് ഈ തരത്തിലുള്ള വളരെ നന്മകൾ ചെയ്തുണ്ടാകുന്ന ഒരു തരം അഭിമാനം അത് കുറച്ച് കൂടുതലാണ് അത് അതിൻ്റെ പ്രശ്നം കുറച്ച് കൂടുതലാണ് അപ്പം മനസ്സിൽ ഉദിക്കുമ്പോൾ ഈ സാത്വികമായിട്ടുള്ള അഭിമാനങ്ങളെല്ലാം നീങ്ങും മനസ്സിൽ ജ്ഞാന ഉദിക്കുക എപ്പോഴാണ് വിശുദ്ധ സത്വഗുണമായിട്ടുള്ള ആത്മനിഷ്ഠയിൽ മുഴുകുമ്പോഴും വിശുദ്ധ സത്വത്തിൽ ഇരുന്ന് ആത്മനിഷ്ഠയിൽ ആത്മനിഷ്ഠയാ നിഷ്ഠ നേടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ആത്മ ആത്മാവിൻ്റെ അനുഭൂതി അല്ലെങ്കിൽ ആത്മാഅനുഭൂതി അനുഭവിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഈ സത്വ ബന്ധന സ്വഭാവവും ഇല്ലാതെയാകും അപ്പം അതുകൊണ്ട് സത്വം അവഷ്ടഭ്യ നോക്കൂ തമോദ്വാഭ്യാം രജസത്വാത് സത്വം ശുദ്ധേന നശ്യതി സത്വം ശുദ്ധേന നശ്യതി എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ സത്വം എങ്ങനെയാണ് നശിക്കുക ശുദ്ധേന അതായത് വിശുദ്ധ സത്വ ഗുണത്താൽ വിശുദ്ധ സത്വഗുണം എന്നുള്ളത് എന്താണ് ആത്മനിഷ്ഠയാണ് ഇനി തസ്മാത് അതുകൊണ്ട് എന്താ വേണ്ടത് സത്വം അവഷ്ടഭ്യ സ്വാധ്യാസാപനയം കുരു അതുകൊണ്ട് സത്വത്തെ മുറുകെ പിടിക്കുക തമദ്വാഭ്യാം രണ്ടും കൂടി രജസും തമസും ദ്വാഭ്യാം എന്നുള്ളത് തമസിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുക ദ്വാഭ്യാം രജസും തമസും കൂടി രജ രജസാണെങ്കിലോ സത്വാത് സത്വത്താൽ സത്വം ശുദ്ധ സത്വത്താൽ നശിക്കുന്നു ഇത് കുറച്ച് ഇത് ഇത് മനസ്സിലാകണമെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നതെങ്കിൽ ഒന്നും മനസ്സിലാകില്ല കേട്ടോ പിന്നെ പുറകിലുള്ള ക്ലാസ്സുകൾ സത്വഗുണത്തിൻ്റെ സത്വഗുണം ഒരാളിൽ പ്രൊഡോമിനൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ അയാളിൽ പ്രകടമാകുന്ന ഗുണങ്ങൾ തമസാണ് പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അയാളിൽ പ്രകടമായി ുള്ള ഗുണം ഇതൊക്കെ നമ്മൾ കണ്ടുവന്നതാണ് അപ്പോൾ തമോ ഗുണത്തെ മറ്റ് രണ്ട് ഗുണങ്ങളെ കൊണ്ട് നശിപ്പിക്കുക രജസിനെ സത്വഗുണം കൊണ്ട് നശിപ്പിക്കുക സത്വഗുണത്തെ വിശുദ്ധ സത്വഗുണം അതായത് നിരന്തരം ആത്മാഭ്യാസത്തിൽ മുഴുകുക അപ്പോൾ ആത്മീയ അങ്ങനെ നിരന്തര ആത്മാഅഭ്യാസത്തിൽ മുഴുകി സ്വാധ്യാസാപനയം അധ്യാസാപനയം കുരു അധ്യാസത്തെ നീക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ഈ വിപരീ ഈ കാര്യം ഈ വിഷയം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിപരീത ഭാവനയാൽ ഈ അധ്യാസത്താൽ നമ്മളിലുള്ള ഈ അധ്യാസം ജന്മജന്മാന്തര ജന്മജന്മങ്ങളായി ജന്മ അനവധി ജന്മങ്ങളിലൂടെ നമ്മൾ നേടിക്കൊ നേടി കൊണ്ടുവന്ന് അല്ലെങ്കിൽ കൊണ്ടുവന്ന് ആർജിച്ചതായിട്ടുള്ള ഈ വാസന ഈ വാസന ജ്ഞാനം നേടിയാലും അതവിടെ ഉണ്ടാകും അല്ലേ സത്വ തത്വത്തെ അറിഞ്ഞാലും സത്യത്തെ അറിഞ്ഞാലും അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ചുള്ള ആ ഒരു പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ലഭിച്ചാലും ഈ വിപരീത ഭാവന അവിടെ നിലനിൽക്കും വിപരീത ഭാവന ഉള്ളിടത്തോളം കാലം സംസാരം നശിക്കുകയില്ല അതുകൊണ്ട് ഈ അധ്യാസം ഇല്ലാതാക്കണം അതുകൊണ്ട് എന്താ വേണ്ടത് അധ്യാസം എങ്ങനെ ഇല്ലാതാക്കാം അതിനാണ് തമസ് ഇതെല്ലാം പറഞ്ഞു തസ്മാത് സത്വം അവഷ്ടഭ്യ സ്വാധ്യാസാപനയം പരം ഗുരു ഇനി അടുത്ത ഒരു ടോപ്പിക്ക് അല്ലെ അടുത്ത കാര്യം നമ്മൾക്ക് അടുത്ത ദിവസം തുടങ്ങാം ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ॐ